കുട്ടികളിൽ ഗണിതശാസ്ത്ര അഭിരുചികൾ വർദ്ധിപ്പിക്കുവാനും ശാസ്ത്ര വിഷയത്തെ ആസ്വാദ്യകരമാക്കുന്നതിനുമായി ശാസ്ത്രരംഗത്തിന്റെ സ്കൂൾതല ഉദ്ഘാടനം ആയഞ്ചേരി ചീക്കിലോട് യു പി സ്കൂളിൽ നടന്നു. ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും ഗണിതശാസ്ത്ര ഗ്രന്ഥകാരനുമായ പള്ളിയറ ശ്രീധരൻ നിർവഹിച്ചു. ആയഞ്ചേരി യു പി സ്കൂൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ധാരാളം പരിപാടികൾ നടത്തുന്നതായി അറിയുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് വളരെ പ്രയാസപ്പെട്ടാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. ആ വിദ്യാഭ്യാസത്തെ രസകരമാക്കാൻ പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കാണുന്നത് വളരെ സന്തോഷമാണ്. വീട്ടിലൊരു പരീക്ഷണം, അതുപോലെ ശാസ്ത്രന്മാരെ പരിചയപ്പെടുത്തൽ, പ്രാദേശിക ചരിത്രം ഉണ്ടാക്കൽ, അങ്ങനെയുള്ള ബഹുമായ പരിപാടികളാണ്. അതിലൊരു പരിപാടിയാണല്ലോ ഗണിതം മധുരം. ഗണിത പ്രശ്നങ്ങൾ എളുപ്പത്തിൽ നിർദ്ധാരണം ചെയ്യാനും വിഷയത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഗണിതം മധുരം പദ്ധതി ആരംഭിച്ചത്. മറ്റേതൊരു വിഷയത്തെക്കാളും പ്രാധാന്യമുള്ള വിഷയമാണ് ഗണിതമെന്നും പ്രപഞ്ചത്തിലെ സ്പന്ദനം തന്നെ ഗണിതത്തിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവച്ചു. ഗൂഗോൾ ഗണിതശാസ്ത്ര ക്ലബ്ബ് ഉദ്ഘാടനം തോഴന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനന്ദ് കുമാർ സി കെ നിർവഹിച്ചു. ഗണിതശാസ്ത്ര ക്ലബ്ബുകൾക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന പ്രവർത്തനങ്ങളാണ് ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റിയുള്ള വിവരശേഖരണം, പസിലുകൾ, ഗെയിമുകൾ, പാറ്റേണുകൾ തുടങ്ങിയവയെന്നും ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണമെന്നും അത് മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാസത്തിലൊരിക്കലെങ്കിലും ഗണിത വിദഗ്ധരുടെ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ശാസ്ത്രരംഗത്തിന്റെ ഉദ്ഘാടനം ഡാറ്റ് ലെക്ചറർ ടി എൻ കെ നിഷ നിർവഹിച്ചു. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും മാനവരാശിയുടെ നന്മയ്ക്കും പുരോഗതിക്കും പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ശാസ്ത്രം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. ശാസ്ത്രീയമായി കാര്യങ്ങളെ അപഗ്രഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറേണ്ടത് എന്നും ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതായും അവർ വ്യക്തമാക്കി. പ്രോഗ്രാം കോർഡിനേറ്റർ സുനീത് ബക്കർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ സി എച്ച് മൊയ്തു സ്വാഗതവും ഗണിതശാസ്ത്ര സബ്ജക്ട് കൌൺസിലർ കൺവീനർ നിഷ എൻ നന്ദിയും പറഞ്ഞു.